നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. കൊളുത്തുപുഴ ഗ്രാമം ടൂറിസം വികസനത്തിനായി കാത്തിരിക്കുന്നു. നെടുവണ്ണൂർ കടവ് ടൂറിസം പദ്ധതി, രവീന്ദ്രൻ സ്മാരകം, കൈത്തറി നെയ്ത്തുശാല ഇവയൊന്നും വെളിച്ചം കണ്ടില്ല. കൊളുത്തുപുഴയിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അനന്തമായ സാധ്യതകളുള്ള ഈ കൊളുത്തുപുഴയെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർണ്ണമായി വനം വകുപ്പും മറ്റ് സർക്കാർ ഏജൻസികളും അതിന് സജ്ജരാകണം. അനന്തമായ ടൂറിസം സാധ്യതയുള്ള കൊളുത്തുപുഴ ഗ്രാമം ടൂറിസം മാപ്പിൽ ഇടം നേടാൻ കാലങ്ങളായി കാത്തിരിക്കുകയാണ്. ആധുനിക രീതിയിൽ ടൂറിസം വികസിപ്പിച്ച് കിഴക്കൻ മലയോര മേഖല ഉൾപ്പെട്ട കൊളുത്തുപുഴയെ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്താൻ സർക്കാർ പരിശ്രമിക്കുമെന്ന പ്രഖ്യാപനം വന്നെങ്കിലും പിന്നീട് യാതൊന്നും ഉണ്ടായില്ല. പ്രകൃതി മനോഹരമാർന്ന കൊളുത്തുപുഴ പഞ്ചായത്തിൽ ടൂറിസം വികസനത്തിന് സാധ്യതകൾ ഏറെയാണ്. ഇത് പ്രയോജനപ്പെടുത്തുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ മതിയാകും. ശെന്തുരുണി വന്യമൃഗ സംരക്ഷണ കേന്ദ്രവും തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയും അതിന്റെ ജലസംഭരണി പ്രദേശവും ബോട്ട് സവാരികളും കൊളുത്തുപുഴ ശാസ്താക്ഷേത്രവും നെടുവണ്ണൂർ കടവ് മുത്തശ്ശിപ്പാലവും മീൻമുട്ടി വിനോദസഞ്ചാര കേന്ദ്രവും ഇവിടുത്തെ ആത്മഹത്യാ മുനമ്പും കട്ടളപ്പാറയുടെ ചൈത്ര പൈതൃകവും മിൽപ്പാലം മണൽപ്പരിപ്പും തുടങ്ങി നിരവധിയായിട്ടുള്ള ടൂറിസം സാധ്യതകളാണ് ഇവിടെയുള്ളത്. നെടുവണ്ണൂർ കടവിലെ മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് തടാകമൊരുക്കി പെഡൽ ബോട്ട് സംവിധാനവും പൂന്തോട്ടവും വെച്ചുപിടിപ്പിച്ച് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പദ്ധതി ഒരുക്കുമെന്ന വാഗ്ദാനങ്ങളും ജലരേഖയായി. ടൂറിസ്റ്റുകളെ ഇവിടേക്ക് ആകർഷിക്കുന്ന തരത്തിൽ പദ്ധതികൾ തയ്യാറാക്കി ഇവ പ്രാബല്യത്തിലാക്കുന്നതിന് പഞ്ചായത്തിന് വേണ്ടത്ര പ്രോത്സാഹനം നൽകാൻ മാത്രമേ കഴിയൂ. വികസന കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത് മറ്റ് ഏജൻസികളാണ്. വനമേഖലയിലെ ടൂറിസം സാധ്യത എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ഓയിൽ പാം എണ്ണപ്പനത്തോട്ടം തെക്കൻ കേരളത്തിൽ ഇവിടെ മാത്രമാണ് ഉള്ളത്. ഇത് കാണാനും ഇവിടുത്തെ പ്രവർത്തനം വിലയിരുത്താനും ഒട്ടേറെ പേരെ ഇവിടേക്ക് ആകർഷിക്കാനാകും. കൂടാതെ RPL എസ്റ്റേറ്റും പ്രദേശത്തെ പ്രകൃതി ഭംഗിയും ടൂറിസം വികസനത്തിനായി പ്രയോജനപ്പെടുത്താം. സഞ്ജീവനി വനകേന്ദ്രത്തിലെ ഔഷധ ഗുണത്തെക്കുറിച്ച് പഠിക്കാനും കാണുന്നതിനും കുട്ടികളെയും വിദേശികളെയും അടക്കം ഒട്ടേറെ പേരെ ഇവിടേക്ക് ആകർഷിച്ചിരുന്നു. എന്നാൽ ഇവയിപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. നെടുവണ്ണൂർ കടവ് ടൂറിസം പദ്ധതി പ്രഖ്യാപനത്തിലൊതുങ്ങി. രവീന്ദ്ര സ്മാരക നിർമ്മാണം നിലച്ചു. കൈത്തറി നെയ്ത്തു സംഘം പൂട്ടിലിന്റെ വക്കിൽ. വികസനത്തിനാവശ്യമായ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലറിനോട് സർക്കാർ മുമ്പ് നിർദ്ദേശം നൽകിയെങ്കിലും പിന്നീട് യാതൊന്നും ഉണ്ടായില്ല. കൊളുത്തുപുഴ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി ഇടത്താവള സമുച്ചയം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും വെളിച്ചം കണ്ടില്ല. ന്യൂസ് ബ്യൂറോ കൊളുത്തുപുഴ. ഇത്തവണ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവർക്കും നല്ല ടൈറ്റ് സമയമായിരുന്നില്ലേ? ഓ പറഞ്ഞോട്ടൊന്നും അല്ലാട്ടെ, ഇവനാ ഞാൻ ചെറുക്കുന്നേന്ന്. കൊച്ചു ബാങ്ക് ആയിട്ട് കൊള്ളാം. ചേച്ചിയുടെ സേവിങ്സ് എനിക്കുണ്ടായിരുന്ന എക്സ്ട്രാ 50 രൂപയുടെ ഞാൻ സെറ്റ് ചെയ്തതിന്. കിട്ടുന്ന കാശൊക്കെ അപ്പൊ അടിച്ചു തീർത്തിട്ട് അവന്റെ ഒരു ഡയലോഗ് കിട്ടില്ല. എന്റെ ഷെയർ സാലറി ഇട്ടിട്ട് തരാ. ഇതെങ്ങനെ സാധിക്കുന്ന ചേച്ചി? കയ്യില് കാശ് വരുമ്പോഴേ തല വർക്ക് ചെയ്യണം. വിശ്വാസമുള്ള ഒരു ചിട്ടിയിൽ മുടങ്ങാതെ കാശിടണം. ആവശ്യം വരുമ്പോ ചിട്ടി പിടിച്ചോ ലോണായിട്ടോ എടുക്കാലോ, അത്രേയുള്ളു. കൂടുതൽ വിവരങ്ങൾക്ക് KSFE കരവാണൂർ ബ്രാഞ്ചുമായി ബന്ധപ്പെടുക. ഫോൺ 0475-225-0789. മൊബൈൽ 9400-028456. മനസ്സ് വെച്ചാൽ എല്ലാവർക്കും പറ്റും.